നമസ്കാരം. അയ്യേ നാണക്കേട്, ഇനി എങ്ങനെ ജോസ് കെ മാണി എൽ ഡി എഫുകാരെയും ഓട്ടെ യു ഡി എഫുകാരെയും നാട്ടുകാരെയുമൊക്കെ അഭിമുഖീകരിക്കും? വീണ്ടും തലയിൽ മുണ്ടിട്ട് നടക്കണമല്ലോ. അയ്യോ കഷ്ടം. നാട്ടുകാർ ഇങ്ങനെയും പണി കൊടുക്കുമോ? കോട്ടയം ജില്ലയിലെ ഏക പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പായ എലിക്കുളം പഞ്ചായത്ത് 14 വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയക്കൊടി പറിച്ചു. എൽ ഡി എഫിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടോമി ഇടയോടിലിനെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജെയിംസ് ചാക്കോ ജീരകത്തിൽ 159 വോട്ടിന് പരാജയപ്പെടുത്തിയത്. ദയനീയമായ പരാജയമായിരുന്നു ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി ഏറ്റുവാങ്ങിയത്. ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്തൊട്ടാകെ തിളക്കമാർന്ന വിജയം കാഴ്ചവെച്ച എൽ ഡി എഫിന് ഇതൊരു വലിയ അടിയായിപ്പോയി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ ജോസ് കെ മാണിക്ക് അടുത്ത അടിയും കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. സംസ്ഥാനത്ത് വിവിധ പഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ ഏക തെരഞ്ഞെടുപ്പ് എലിക്കുളം പഞ്ചായത്തിലെ 14 വാർഡിലായിരുന്നു. അവിടെ മറ്റാർക്കും സീറ്റ് കൊടുക്കാതെ വാശിയോടെ 18 അടവല്ല 19 അടവും പയറ്റിയാണ് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചത്. അതും കോട്ടയം ജില്ലയിലെ ഏക സീറ്റ്. കോട്ടയം സാമ്രാജ്യത്വത്തിൻ്റെ അധിപനാണെന്നും പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന ഈ ഏമാനും കൂട്ടർക്കും ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കാൻ കഴിയാത്തത് അതിശയം തന്നെ. ചുമ്മാതാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ മത്സരിച്ച് തോറ്റ് തൊപ്പിയും വെച്ച് കണ്ടം വഴി ഓടിയത്? ഞാനാണ് യഥാർത്ഥ കേരള കോൺഗ്രസ്സുകാരൻ, ഞാനാണ് ചെയർമാനും ലീഡറും എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി നടന്നാലൊന്നും ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റാനൊക്കില്ല. കെ എം മാണി സാർ 50 വർഷങ്ങളിൽ കൂടുതൽ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുത്ത വിശ്വാസമാണ് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് തല്ലിയുടച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എൽ ഡി എഫിൻ്റെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കൂടെ നിന്ന് 5 പേർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്, അല്ലാതെ നിങ്ങളെ കണ്ടുകൊണ്ട് വോട്ട് കിട്ടിയതല്ല. നിങ്ങളെ ചുമക്കുന്ന എൽ ഡി എഫിന് ഇതൊക്കെ അനുഭവിക്കണം. നിങ്ങൾക്ക് വോട്ടില്ലെന്നും നിങ്ങൾ വെറും പടക്കമാണെന്നും എൽ ഡി എഫിന് നേരത്തെ തന്നെ മനസ്സിലായി കഴിഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ, പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെയും ജോസഫിൻ്റെയും മുന്നിൽ തലയുയർത്തി നിൽക്കാനാണ് മാന്യമായ ഒരു വകുപ്പും മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കറും പ്ലാനിംഗ് ബോർഡ് അംഗവും പി എസ് സി അംഗവും എല്ലാം തന്നത്. അത്രയൊക്കെ മാന്യത സി പി എമ്മും എൽ ഡി എഫും നിങ്ങളോട് കാണിച്ചപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ പഞ്ചായത്ത് സീറ്റിലെങ്കിലും നിങ്ങൾ വിജയിച്ച് കാണിക്കണമായിരുന്നു. നിസാരം ഒരു വാർഡിൽ പോലും വിജയിക്കാൻ കഴിയാത്ത നിങ്ങളെ ഇനിയും ചുമക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് എൽ ഡി എഫ് ആണ്. എലിക്കുളത്ത് വിജയിച്ചാൽ പാലായിൽ തിരിച്ചു വരാമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു ജോസ് കെ മാണിയും കൂട്ടരും. ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടത്തിയിരുന്നത്. ജോസ് കെ മാണിയും മന്ത്രിമാരും ഉൾപ്പെടെ വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചാരണം നടത്തിയിരുന്നു. എന്നിട്ടും വിജയിക്കാനാകാത്തത് എൽ ഡി എഫ് നേതൃത്വത്തെ തന്നെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ജെയിംസ് ജീരകത്തിലിന് 512 വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 350 വോട്ടും ബി ജെ പിക്ക് 3 വോട്ടുമാണ് ലഭിച്ചത്. ഇനി വേണമെങ്കിൽ പറയാം, ഇവിടെ ബി ജെ പി വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മറിച്ചെന്ന്. അതേസമയം പിറവത്ത് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചത് ശ്രദ്ധേയമാണ്. ഇത്രയും അടി കിട്ടിയിട്ടും പഠിച്ചില്ലെങ്കിൽ താങ്കൾ ഈ പാർട്ടി പിരിച്ചുവിടുന്നതാണ് നല്ലത്.